ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൈബർ അബി. ഈ ഇൻട്രോ ഒക്കെ കേട്ടിട്ട് എന്നെയൊക്കെ കണ്ടിട്ട് നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും കേട്ടോ. ഏകദേശം 2 മാസമായി, 2.5 മാസമൊക്കെ ആയി നമ്മൾ വീഡിയോ ഇടാത്തത്. എന്നെ ആരും മറന്നുപോയില്ലെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടോ? അപ്പം ഇത്രയും ലേറ്റായി ഞങ്ങൾ ആദ്യം ക്ഷമ ചോദിക്കുന്നു. ലേറ്റ് ആകും, കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, കുറച്ച് എൻ്റെ മടി തന്നെയാണ്. പിന്നെ എന്താ പറയുക, കുറച്ച് ഒരുപാട് കാര്യങ്ങളായിട്ട് നമ്മൾ ഇൻട്രാക്ട് ഒക്കെ ചെയ്ത് ഭയങ്കര ബിസി ആയിപ്പോയി. അതൊക്കെ കൊണ്ടാണ് കേട്ടോ വീട്ടിൽ അറിഞ്ഞത്. ഇപ്പോൾ ഇനി മുതൽ നമ്മൾ എന്തായാലും ശരിയാക്കി എടുക്കണം. മാത്രം എൻ്റെ ഫോണും കംപ്ലൈൻ്റ് ആയിരുന്നു, കുറച്ച് ഡിസ്പ്ലേ ഒക്കെ ഒന്ന് മാറ്റി ഒന്ന് സെറ്റാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് ലേറ്റ് ആയി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. എനിക്കറിയാം ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആയി, 2 മാസം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ലേറ്റ് ആയി. നമ്മൾ ഇതുവരെ ഇന്നേവരെ ഇത്രയും ലേറ്റ് ആയിട്ടില്ല, കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 3 ആഴ്ച അങ്ങനെയൊക്കെ കേട്ടോ. ആദ്യം തന്നെ നിങ്ങളോട് അതിനോട് ക്ഷമ ചോദിക്കുന്നു. അപ്പം ഇനി മുതൽ നമ്മൾ അങ്ങോട്ടേക്ക് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളും ഇട്ട് സെറ്റായിട്ട് പോകാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ കട്ടക്ക് സപ്പോർട്ട് നിൽക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഇഷ്ടമുള്ളവർ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പം അത്രയൊക്കെയാണ്. അപ്പം ഇന്നത്തെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഏകദേശം എന്താ പറയുക, നമ്മുടെ തമ്പിയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇവിടെ വീട്ടിലെത്തിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വീഡിയോ എടുക്കുന്നത് അതുപോലെ തന്നെ അപ്പൂസിൻ്റെ സർപ്രൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പം അതാട്ടോ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് സാധനങ്ങൾ വാങ്ങി, അവൻ്റെ ഡ്രീം ഫ്രിഡ്ജ്. അതായത് നമുക്ക് എല്ലാവർക്കും ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന ആഗ്രഹമാണ്, നമ്മൾ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ എന്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഡ്രിങ്ക്സ്, ആഗ്രഹിക്കുന്ന ഫുഡൊക്കെ ഫ്രിഡ്ജിനുള്ളിൽ നിറച്ച് എന്താ പറയുക കഴിക്കാനുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് കേട്ടോ. അത്ര ഭയങ്കര സെറ്റപ്പ് അല്ലെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ വീഡിയോ ആണ്, അപ്പൂ കണ്ടിട്ട് സർപ്രൈസ് ആകുന്ന ഒരു വീഡിയോ ആണ്. അതിനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങി എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട്, കാരണം പർച്ചേസും കാര്യങ്ങളൊക്കെ. ഫ്രണ്ട്സ്, ബാക്കി വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ സ്പോൺസറെ പരിചയപ്പെടാം, പ്ലേ സ്പോട്ട്. അപ്പോൾ നമ്മൾ ഐ പി എല്ലൊക്കെ ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ആയല്ലേ. അപ്പോൾ നമ്മൾ ക്രിക്കറ്റിലെ നോളജ് വെച്ച് നമുക്ക് പ്രൈസ് വിൻ ചെയ്യാൻ സാധ്യതയുള്ള ഒരു അപ്ലിക്കേഷനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തരാൻ പോകുന്നത്. ഓൾമോസ്റ്റ് 10 കറോർ വരെ ഇതിൽ വിജയിക്കാൻ പറ്റുമെന്നാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ അവകാശപ്പെടുന്നത്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നമ്മൾ ഇതിൽ ടീം ആയി ജോയിൻ ചെയ്യുക. ഫ്രീ സൈനപ്പ് ആട്ടോ, കാര്യങ്ങളോ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ സൈനപ്പാണ്. എന്നിട്ട് നമ്മൾ അതിൽ കളിച്ചു തുടങ്ങാം. അപ്പോൾ കളിച്ചു തുടങ്ങി നമ്മൾ ക്രിക്കറ്റിൽ നല്ല നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിൽ പ്രഡിക്ഷനും കാര്യങ്ങളൊക്കെ നടത്തി ക്യാഷ് വിൻ ചെയ്യുക എന്നുള്ളതാണ്. അത് മാത്രമല്ല ബൈക്സ് കാര്യങ്ങൾ പോലെ വേറെ അനവധി ഗിഫ്റ്റ്സ് ഈ അപ്ലിക്കേഷൻ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിൽ ഫാൻറ്റസി സ്പോർട്സിനുപരി മറ്റ് ഗെയിംസായ ലൂഡോ, ഏണിയും പാമ്പും കാര്യങ്ങൾ, അതുപോലെ ഒരുപാട് ഗെയിംസ് ഉണ്ട്. ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ലിക്കേഷൻ തന്നെയാണ് ഇത്. നമ്മൾ സാധാരണ പോലെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഡെയിലി 10 രൂപ കിട്ടും എന്ന് അപ്ലിക്കേഷൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്ലേ സ്പോട്ടിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിൽ കിട്ടുന്ന പൈസയൊക്കെ 100% സേഫ് ആട്ടോ, അവിടെ സേവ് ആയിട്ടിരിക്കും, ഒരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ ഇത് 7 മില്യൺ യൂസേഴ്സ് ഉള്ള ഒരു അപ്ലിക്കേഷനാണ്. NYKYC ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളെ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്ത് എടുക്കാൻ പറ്റും നമ്മളെ ക്യാഷ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട, താല്പര്യമുള്ളവരാണെങ്കിൽ ഈ അപ്ലിക്കേഷൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കയറി ചെക്കൗട്ട് ചെയ്യുക. പിന്നെ ലക്ക് ബേസ്ഡ് ഗെയിമൊക്കെ ആണ് ഇതൊക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം കളിക്കാൻ. അപ്പോൾ നമുക്ക് നമ്മൾ വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തെത്തിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തെത്തിയിട്ടുണ്ട്. നമ്മൾ ടൗണിലോട്ട് പോകാം കേട്ടോ. ഭയങ്കര തിരക്കാണ് ടൗണിലൊക്കെ, ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല, ഭയങ്കര തിരക്കാണ് കേട്ടോ. അതിപ്പം എനിക്കൊന്നും കൂടുതലും പ്രൈവറ്റ് വാഹനങ്ങളൊക്കെ പുറത്തൊക്കെ ഇറങ്ങാൻ തുടങ്ങി. ബസ്സൊക്കെ ഇപ്പോൾ ആൾക്കാർ വെഹിക്കിൾ കുറവാണെന്ന് വെച്ചാൽ ആൾക്കാരുണ്ട്, എന്നാലും പൊതുവെ ടൗണിലൊക്കെ ഭയങ്കര ആളാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ഷോപ്പിംഗ് കഴിച്ച് തിരിച്ചു പോവാണ്. ആ പിന്നെ മറ്റൊരു കാര്യം, ഇതാ എൻ്റെ ക്രോക്സ് ഒന്ന് കാണിച്ചു കൊടുത്തടാ കേട്ടോ. ഇതെൻ്റെ പുതിയ ക്രോക്സ് ആട്ടോ, എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഫ്രണ്ട് തന്നതാണ്. പേരൊന്നും പറഞ്ഞാൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, നമ്മൾ ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ എന്താ പറയുക ഇങ്ങനെയൊക്കെ ഗിഫ്റ്റ് ചെയ്യുമ്പോൾ. ക്രോക്സ് പറഞ്ഞാൽ ഒറിജിനൽ ആട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഒന്നല്ല, ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് മതി എന്നൊക്കെ പറഞ്ഞു. അപ്പം എങ്ങനെ സമ്മതിക്കുന്നില്ല, ഒറിജിനൽ ക്രോക്സ് തന്നെ ഇടണമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ എന്താ പറയുക സെറ്റാക്കി തന്ന് നമുക്ക് അയച്ചു തന്ന സാധനമാണ്. അപ്പോൾ ഒരുപാട് താങ്ക് യു. പേര് പറയണേ പ്രത്യേകം പറയാം, എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കേട്ടോ. പിന്നെ എന്താ പറയുക, അത്രയൊക്കെയാണ്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് നമുക്ക് അപ്പുവിന് സർപ്രൈസ് ചെയ്യാം. അപ്പോൾ എനിക്ക് ആ സാധനം കുറച്ച് റേറ്റ് ആവാറുണ്ട്, ചില ദിവസം 12 മണിയൊക്കെ കഴിയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എങ്ങനെ ആയിരിക്കുമെന്നൊന്നും അറിയില്ല, കണ്ടറിയേണ്ടി വരും. നേരത്തെ എണീച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ പണിവാളും, ഇല്ലെങ്കിൽ നമുക്ക് അടിപൊളി സർപ്രൈസ് തന്നെ കൊടുക്കാം. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ, ഇനി കുറച്ച് ഫ്രൂട്ട്സും കൂടെ വാങ്ങണമെന്നുണ്ട്, നമുക്ക് നോക്കിയിട്ട് ചെയ്യാം എന്താ വെച്ചാൽ. അപ്പം വീട്ടിലെത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൂ എണീച്ചിട്ടുണ്ടാവുമെന്നൊന്നും അറിയില്ല, ഉണ്ടെങ്കിൽ പ്ലാൻ പാളും, എണീച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് അടിപൊളിയുള്ള പരിപാടി തന്നെ കൊടുക്കാം കേട്ടോ. കാരണം നല്ല സൈലൻ്റ് ആയിട്ടൊന്നും പേടിക്കണ്ട, വരുന്നതും പോകുന്നതൊന്നും ആരും അറിയില്ല.
ഗൈസ്, അപ്പൊ നമ്മളെ ഷോപ്പിംഗും കാര്യം വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? ഈ സാധനങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് ഉണ്ട്, അതുപോലെ എന്താ പറയാ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അധികം ഗ്യാസില് നമ്മൾ അധികം കഴിഞ്ഞില്ല കേട്ടോ. അല്ലാണ്ട് ഈ സെവൻ അപ്പ് പിന്നെ പെപ്സി മാത്രമേ വാങ്ങിയുള്ളൂ, ബാക്കിയൊക്കെ എന്താ പറയാ അത്യാവശ്യം തിന്നാലും വലിയ കുഴപ്പമില്ലാത്ത സംഭവങ്ങളൊക്കെ ആണ് എന്താ പറയാ അല്ലെ. അപ്പൊ ഇപ്പൊ ജിമ്മിനൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഹെൽത്തി ഫുഡും കാര്യങ്ങളൊക്കെയാണ്. മാത്രമല്ല 1 മില്യണിന്റെ ഒരു സന്തോഷം, ഒരു സർപ്രൈസ് കൂടിയാണ് കേട്ടോ. പിന്നെ ഹെൽപ്പ് ചെയ്ത് നമ്മളെ ജീവിതപ്പെട്ടിട്ടുണ്ട് കൂടെ. ഇതിനിപ്പോ സെറ്റ് ചെയ്യാനാട്ടോ പരിപാടി. അമ്മയെ കൊണ്ട് പറയിച്ച് നമ്മൾ ഫ്രിഡ്ജ് ഫുൾ കാലിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും കാലം എന്താ പറയാ ഫ്രിഡ്ജിൽ സാധാരണ കുറച്ച് പച്ചക്കറി സാധനങ്ങള്, പിന്നെ എന്താ പറയാ പോളിക്സിന്റെ ഉപ്പിയാണെങ്കിൽ അതിലിട്ട് വെക്കുന്ന സാധനങ്ങൾ വേറെയാണ്, പിന്നെ ഐസ്ക്രീമിന്റെ ഉടപ്പാണെങ്കിൽ അതിലിട്ട് വെക്കുന്ന പച്ചക്കറി, അങ്ങനത്തെ ഒക്കെ സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് മുതൽ, ഇന്ന് മുതലല്ല ഇപ്പം കുറച്ച് ഉറപ്പ് ചെയ്യാൻ സെറ്റ് ആക്കിയിട്ട് ഇത് തീരുന്നതുവരെ നമ്മുടെ ഫ്രിഡ്ജ് ഈ ഒരു ലക്ഷറി ഒരു റിച്ച് ഫീൽ ആട്ടോ ഉണ്ടാവുക. അതിപ്പം തിന്നേണ്ട സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പിന്നെ പിന്നെന്താ പറയാ, അപ്പൊ നമുക്ക് സെറ്റ് ചെയ്യേണ്ട പരിപാടിയാണ്. ഇത് സെറ്റ് ചെയ്യണം, കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ സാധനമൊക്കെ നമുക്ക് ഫ്രിഡ്ജിനുള്ളിൽ കയറ്റാട്ടോ. കുറച്ച് പണിയിലെ കാര്യമാണ്. അപ്പൊ നമുക്ക് ആദ്യം ഏത് തട്ട് ഏത് വെക്കണമെന്നൊക്കെ നമുക്ക് തീരുമാനിക്കണം. പക്ഷെ നമുക്ക് ഫ്രീസറിൽ തന്നെ തുടങ്ങാം കേട്ടോ. ഫ്രീസറിൽ തുടങ്ങേണ്ട ഐസ് ക്രീം കാര്യങ്ങളൊക്കെ ഇതാ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറെ സാധനങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് തുടങ്ങാം. ആദ്യം നമുക്ക് ഫ്രീസറിൽ എവിടെയാണ് കേട്ടോ, നല്ല അടിപൊളി ഐസ് ക്രീം ആട്ടോ. ലാസ്റ്റിന്റെ എന്തോ ഐസ് ക്രീം ആണ്, പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. എടുത്ത് വെക്കാം നമുക്ക്. അപ്പൊ ഗൈസ് ഫ്രീസറിൽ അവിടെ ആയിരുന്നു കേട്ടോ. ഫ്രീസറിൽ കുറച്ചൊന്നും കുത്തി നിർക്കണമെന്നുണ്ട്. പക്ഷെ നമ്മൾ ഇത്രയും സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ. ഐസ്ക്രീംസ് ഒക്കെ കുറച്ച് കുറച്ച് ഷുഗർ ഒക്കെ കുറച്ച് സെറ്റപ്പ് ആണോ. അപ്പൊ ഫ്രീസർ ക്ലോസ് ആയിട്ടുണ്ട്. എന്താ പറയാ ഫുൾ മുട്ടായി നടക്കുന്നത്. അപ്പൊ ഈ ചോക്ലേറ്റ്സ് ഒക്കെ ഇഷ്ടമാണ്, ഇത് നമ്മൾ സാധാരണ മുട്ടായാണ്. അതുകൂടെ നമ്മൾ എന്താ പറയാ മിൽക്ക് ബാറും കാര്യങ്ങളും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. സോർബാമ്പ് കേട്ടോ, ഇത് നമ്മൾ അപ്പുവിന്റെ പഴയ വീഡിയോയിൽ എന്താ പറയാ അത് തിന്നുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിന്റെ ബാക്കി ഉണ്ടായ പാക്ക് കേട്ടോ. ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് ഈട്ടപ്പാട്. ഇനി ഫുൾ ഡ്രിങ്ക്സ് ആട്ടോ. ഇതാണ് നമ്മൾ ആകെ കുറച്ച് ഗ്യാസിലെ സാധനങ്ങൾ ഇതിലേക്ക് എത്തിയിട്ടുള്ളത്. സെവൻ അപ്പ് ഉണ്ട്, പെപ്സി ഉണ്ട്, അമ്മൂൽ കൂൾ, ഇതൊക്കെ ഫേവറേറ്റ് ആട്ടോ. അതുപോലെ ട്രോപ്പിക്കാന, ട്രോപ്പിക്കാന അല്ല വേറെ കമ്പനി ആട്ടോ. അപ്പം അതിന്റെ ഡ്രിങ്ക്സ് ഉണ്ട് നമ്മളിവിടെ വെച്ച്. ഇനിയും ഇവിടെ സാധനം കയറ്റാനുണ്ട്. പക്ഷെ വലിയ വലിയ സാധനങ്ങൾ ഈ തട്ടിന്റെ അടുക്കായിട്ട് വെക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ സാധനം മാക്സിമം ഇവിടെ വെക്കുക കേട്ടോ. നമ്മുടെ ഫ്രിഡ്ജ് ഏകദേശം ഫുള്ളായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ താക്ക് ഫുള്ളായി, പിന്നെ ഫ്രീസർ ആട്ടോ കുറച്ചുള്ള ഫുള്ളാ ബാക്കി ഉണ്ടായത്. ഐസ്ക്രീംസ് കാര്യങ്ങൾ കുറച്ചുകൂടെ വാങ്ങിയാലും ഉണ്ടായിരുന്നു. പിന്നെ അപ്പം എന്താ പറയാ ഏകദേശം ഫില്ലാവുന്ന മൈൻഡ് സെറ്റ് മൈൻഡ് സെറ്റ് ആയി പോകണം. ഐസ്ക്രീം കാര്യങ്ങൾ അധികം നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റില്ല. പക്ഷെ താഴത്തെ പോർഷൻ നമുക്ക് ഏകദേശം ഫുള്ളായി കേട്ടോ. പിന്നെ കുറച്ചുള്ള ഫ്രൂട്ട്സ് ഉണ്ട്, ഫ്രൂട്ട്സ് നമ്മൾ ഒരുപാട് വെച്ച് ടൈറ്റാക്കണ കേട്ടോ. ബാക്കി ഒക്കെ ഫുള്ളായിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഒരു റിയാക്ഷൻ എന്തായിരിക്കും കേട്ടോ നമുക്ക് നോക്കാൻ പോകുന്നത്. ചെറിയ ഞാൻ സർപ്രൈസ് കേട്ടോ. അപ്പൊ നിങ്ങൾ സർപ്രൈസ് അല്ലേ, നമുക്ക് കാണാം കേട്ടോ. അപ്പൊ ഇപ്പൊ മെണിച്ച് വെച്ചാൽ എന്തൊക്കെ അടുക്കൊക്കെ കേട്ടു വാതിൽ തോന്നുന്നില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പൊ സമയം ഏകദേശം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. പിന്നെ അപ്പൂനെ വെയിറ്റിംഗ് ആട്ടോ. പോയിട്ട് മുകളിലാണ് അപ്പു കിടക്കാറ്, പോയിട്ട് വിളിക്കുമോ അതോ എന്താ പറയുക വെയിറ്റ് ചെയ്യണം എന്നല്ലേ കൺഫ്യൂഷൻ ആട്ടോ. ഞാൻ മെല്ലെ സംസാരിക്കാൻ പറ്റുന്നല്ല, അപ്പൂ മുകളിൽ കേൾക്കും അതാ പ്രശ്നം അല്ലേ. ഇപ്പൊ എന്താ ചെയ്യാ, പോയിട്ട് വിളിക്കണമല്ല, പോയിട്ട് വിളിക്കേണ്ടി വരുമല്ലേ. അത് ശരിയാണ്, ഇവൻ പോയിട്ട് വിളിക്കും, ഇല്ലെങ്കിൽ നമുക്ക് ഒരേ സമയം ക്യാമറ ഓണാക്കിട്ട് ഇവിടെ കാത്തിക്കേണ്ടി വരും അല്ലേ. നീ പോയി വിളിച്ചതാണല്ലോ. ഓക്കെ, ഞാൻ ഇവിടെ ഒന്നും അറിയാതെ ഇരിക്കാം കേട്ടോ. പിന്നെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഫ്രിഡ്ജ് തുറപ്പിക്കണം, അത് വേറെ കാര്യം. പക്ഷെ അതറിഞ്ഞാലും പ്രശ്നമില്ല, തുറക്കുമ്പോഴുള്ള സർപ്രൈസ്. അപ്പം A few moments later. അപ്പുസ്കുട്ടാ
ഗൈസ് അപ്പൂസ്റ്റി പറഞ്ഞാണ് വെച്ചിട്ടുണ്ട്. എണീക്കുന്ന സമയം നിങ്ങൾ കാണണം നിങ്ങൾക്ക് ഗൈസ്, നിങ്ങൾ കണ്ടോ ഗൈസ് സമയം ഇത്രയും സമയം കിട്ട ഒന്നുമില്ല. നീ പറഞ്ഞണിക്കുന്നതിന് റിവ്യൂ പറഞ്ഞോ വീഡിയോ ആ അതൊക്കെ ഉണ്ട് ഗൈസ്. അപ്പൊ രാവിലെ ഉറങ്ങണിച്ച പോലെ ഇല്ലെന്ന് എന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല ഗൈസ്. തുറക്കടാ സെറ്റല്ലേ. ഓക്കെ അപ്പൊ ഓണായിട്ടുണ്ട്. അപ്പം എന്താ പറയാ, നമ്മള് ഒരു സംഭവം ചെയ്യാൻ വേണ്ടി പോയ എന്തെങ്കിലും ഇന്ന് മുതൽ അല്ലേ, ഫുൾ പവർ ആക്കി വീഡിയോ ഇടാൻ പോലെയാണ്. അതെ അതെ, എല്ലാരും ഫുൾ പവർ ആക്കി വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഷോക്കായിരിക്കും കേട്ടോ. അപ്പം ഇപ്പൊ സെക്കൻഡ് ഡേ സംഭവം ഒന്നും മാറിയില്ല കേട്ടോ. പിന്നെ എന്താ പരിപാടി, ഇജിത്ത് എന്താ പരിപാടി, പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. പക്ഷെ നമ്മള് ചെറിയ പരിപാടിയൊക്കെ ആക്കിയിട്ടുണ്ടല്ലേ, അതൊക്കെ നമുക്ക് ഇത്ര നേരം കിളി പോയിരിക്കുന്ന അപ്പോട്ടോ. അപ്പൊ ഞാൻ എന്നാ പറഞ്ഞതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ കമാണ് ഒരു സംഭവം ഉണ്ടടാ, ഈ ഫ്രിഡ്ജിനുള്ളിൽ ഒരു സംഭവം ഉണ്ട്. ഇത് തുറക്കുമ്പോണ്ടല്ല, ഇങ്ങനെ തുറക്കണം, അതായത് ഇങ്ങനെ കഴിച്ചിട്ടുണ്ട്, രണ്ടും ഒരുമിച്ച് തുറക്കണം, മനസ്സിലായാ? അങ്ങനെ തുറക്കണേ. ഓക്കെ അങ്ങനെ തുറക്ക്, അങ്ങോട്ട് നോക്കിയിരുന്ന തുറക്കണേ, അല്ല അവിടെ നോക്കിയിരുന്ന തുറക്കണം, അവിടെ നോക്കിയിരുന്ന തുറക്കണം. യാ മാൻ, നിനക്ക് മാത്രല്ല എനിക്കും എല്ലാരും ആഗ്രഹം കേട്ടാ ചെറുപ്പത്തിലൊക്കെ ഇതേപോലത്തെ ഫ്രിഡ്ജ് വേണമെന്ന്. തുറക്കുമ്പോ തുറക്കുമ്പോ എന്തും കിട്ടുന്ന സാധനം. നമ്മള് സിനിമയിലും ബാക്കി എല്ലാവരും ഒക്കെ കാണുന്ന കേട്ടോ ഈ ഒരു സെറ്റപ്പ്. പക്ഷെ നമ്മള് വീട്ടില് സാധാരണ എന്താ പറയാ, ഐസ്ക്രീമിന്റെ ഒക്കെ പാട്ടയിൽ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ആയിട്ടോ ഉണ്ടാവല്. പിന്നെ നമ്മൾ അത് സെറ്റ് ആക്കിയിട്ടുണ്ട്. Tell me, what is your reaction, guys? Very good reaction. പല്ലേക്കാണ്ട് അപ്പു അമൂൽ കുളിക്കാണ് ഗൈസ്. അപ്പോ ഗൈസ് അപ്പ് വീഡിയോ കാര്യങ്ങളൊക്കെ ഒരു വലിയ മോശമില്ലാത്ത രീതിയിൽ സർപ്രൈസ് ആയിട്ടുണ്ട്. പിന്നെ എന്താ പറയല്ലേ, തിന്നേണ്ട ജോലി അപ്പു എന്നെ ഏൽപ്പിച്ചിരിക്കട്ടോ. അപ്പു അത്രയും സാധനങ്ങൾ തിന്നാൻ പറ്റില്ല. ഇതിൽ മുക്കാലും ഞാൻ തന്നെ കേട്ടോ അകത്താക്കല്. നമ്മള് ചിന്തിക്കുന്നുണ്ട്. സർപ്രൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ചെറുതായി കിട്ടിയല്ലേ. പിന്നെ ഇതേപോലത്തെ ഫ്രിഡ്ജ് ഞാൻ ഇല്ല കാര്യമുള്ളത് പോലെ പറയാം. ഒട്ടുമിക്ക എല്ലാരും മൈൻഡിലും നമുക്ക് ചെറുപ്പത്തിൽ ഉണ്ടാവുന്നതല്ലേ. തുറന്ന നമുക്ക് ഇഷ്ടമുള്ള സംഭവം, ഇഷ്ടമില്ല ഡ്രിങ്ക്സ്, ഇഷ്ടമില്ല തിന്നാ കാര്യം ഒക്കെ അത്രക്ക് ഭയങ്കര അടിപൊളിയായില്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, അപ്പൊ എനിക്കൊരു വലിയൊരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. അതെന്താ സംഭവം വെച്ചാല്, ആ കാണുന്ന ഫ്രിഡ്ജിലുള്ള സാധനങ്ങൾ ഞാനവിടെ തന്നു തീർക്കേണ്ടത്. അപ്പൊ ഒന്ന് പോയാൽ തിന്നാനൊക്കെ വളരെ കുറവാണ്. അപ്പൊ ആ സാധനമൊക്കെ ഞാനാ തിന്നത് കേട്ടോ. അപ്പൊ പറഞ്ഞത് അപ്പു ചെയ്യാം ഗൈസ്, ഇത് വെറും വീഡിയോ പ്രൊഫഷന് വേണ്ടി മാത്രമാണ് തിന്നണം ഞാനാണ്. അപ്പൊ എന്താ പറയാ, ഇന്നത്തെ ഞാൻ എടുത്തോളാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ എന്താ പറയാ, ഇത്രയും നാട് ഭയങ്കര ശോകമായിരുന്നു കേട്ടാ. ഭയങ്കര ശോകം എന്ന് പറഞ്ഞാൽ എന്റെ ചാനലും ഭയങ്കര ശോകമായിരുന്നു, ഇവന്റെ ചാനലും ഭയങ്കര ശോകമായിരുന്നു. ഫുൾ എന്റെ ചാനലും നല്ല ശോകമായിരുന്നു. അപ്പുവിൻ്റെ ഇടക്കൊന്നും വീഡിയോ ഉണ്ടെങ്കിലും കുറച്ച് ഇതായിരുന്നു അല്ലേ. സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വെയിറ്റിംഗ് ആണെന്ന് അറിയാം. പക്ഷെ നമ്മ കുറച്ച് മണി പിടിച്ചും പോയി. പിന്നെ കുറച്ച് കണ്ടന്റും കാര്യങ്ങളൊക്കെ ഇതാക്കുന്നത് ഡിലേ ആയി പോയി. ആകെ ഇവർ 1 മില്യൺ അടിച്ചിട്ടുണ്ട്. പുതിയ ലെൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടോ. ഇനി ഫുൾ ക്വാളിറ്റി ഒക്കെ മാറ്റി വേറെ ലെവൽ ആക്കേണ്ട പരിപാടിയാണ്. അപ്പൊ എല്ലാം സ്റ്റേഡിയം ആയിരിക്കട്ടോ. ഇപ്പൊ കുറച്ച് സെറ്റ് ചെയ്യണം. എന്തായാലും സെറ്റ് ചെയ്യണം. 1 മില്യൺ കഴിഞ്ഞിട്ടുണ്ടല്ലേ. 1 മില്യൺ കഴിഞ്ഞിട്ടുണ്ട്. പവർ ഇങ്ങനത്തെ ഒരു സമയമാണ്ട് അധികം ആൾക്കാരെ വിളിച്ച് ചെയ്യാനും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥ കേട്ടോ. അപ്പം ഫാമിലിയൊക്കെ ആയിട്ട് ആണ് പരിപാടി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ബെൽ ഐക്കൺ അടിച്ചു പറ്റിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതിലേക്കും ഇസ്മി അബി അപ്പു ജിതുസ് സൈനിങ് ഔട്ട്. ബൈ ബൈ.